നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. ചെണ്ടുമല്ലി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്ന സമയത്തെക്കുറിച്ചുള്ളൊരു സംശയങ്ങളും ധാരണക്കുറവൊക്കെ പല ആളുകൾക്കുണ്ട്. ഇപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ഇപ്പോൾ ഈ ഓണം എന്നാണോ എന്ന് കണക്ക്, അതായത് അത്തം കണക്കാക്കിയിട്ട് അതിലേക്ക് അതിൻ്റെ പിന്നിലേക്ക് ഏകദേശം 65 ദിവസം കണക്കാക്കിയിട്ടാണ് തൈ നടുന്നത്. അതിന് ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇപ്പോൾ ജൂലൈ 1 നമ്മൾ തൈ നടുകയാണെങ്കിൽ നമുക്ക് അത്താവുമ്പോഴേക്കും നല്ല രീതിയിൽ ഫ്ലവർ ഇടും. അതിൻ്റെ മുന്നേ ഫ്ലവറൊക്കെ നല്ല രീതിയിൽ ഫ്ലവർ വരും. എന്നാൽ ആ സമയം എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പം നമുക്കിത് കിട്ടുന്ന തൈ ഏകദേശം 20-25 ദിവസം പ്രായമുള്ള തൈയാണ് നഴ്സറികളിൽ നിന്നും പ്രോ ട്രേകളിൽ കിട്ടുന്നത്. അപ്പോൾ ഏകദേശം 20-25 ദിവസം, ഇപ്പോൾ 1 മാസം എന്ന് തന്നെ നമ്മൾ കണക്ക് കൂട്ടാം. അപ്പോൾ നമ്മൾ ഏകദേശം 25 അല്ലെങ്കിൽ 1 മാസമുള്ള തൈയാണ് വെക്കുന്നത്. 1 ജൂലൈ 1 വെക്കുകയാണെന്ന് കരുതുക. ജൂലൈ 1 വെച്ചാൽ നമ്മൾ അത്തത്തിലേക്ക് 65 ദിവസത്തെ സമയമുണ്ട്. അപ്പോൾ ഏകദേശം 2 മാസവും 5 ദിവസം, 2 മാസവും 5 ദിവസത്തെ സമയമാണ് നമ്മൾ വെക്കുന്നത്. 30 ദിവസം അല്ലെങ്കിൽ 25 ദിവസം പ്രായമുള്ള തൈ, ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ ആ അല്ലെങ്കിൽ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ 45 ദിവസം ആകുമ്പോഴേക്കും അതിൽ ഫസ്റ്റ് മുട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതാണ് അതിൻ്റെ കണക്ക്. 45 ദിവസം ആകുമ്പോഴേക്കും അതിൽ മുട്ട് വരും. അപ്പം നമ്മൾ 30 ദിവസം പ്രായമുള്ള തൈ വെച്ചാൽ നമ്മൾ വെക്കുന്ന അന്ന് തൊട്ട് 15 ദിവസം ആകുമ്പോഴേക്കും ഫസ്റ്റ് മുട്ട് വരും ചിലപ്പോൾ. അത് മനസ്സിലാക്കണ്ട. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ 25-30 ദിവസം പ്രായമുള്ള തൈ, ജൂലൈ ഉദാഹരണത്തിന് ജൂലൈ 1 നമ്മൾ വെച്ച് വെച്ചാൽ നമ്മൾ മുട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റിലേക്ക് പൂ കിട്ടില്ല. അപ്പം നമ്മൾ തൈ നട്ട് 10 ദിവസത്തിൽ, ഞാൻ 10 ദിവസത്തിലാണ് ചെയ്യുന്നത്, ചില ആളുകൾ 15-20 ദിവസത്തിൽ ഫസ്റ്റ് പ്രൂണിങ് നടത്തും. 2 സ്റ്റെപ്പ്, അതായത് ഈ ഒരു ചെടിക്ക് 3 തട്ടായിട്ടാണ് ഇല വരിക, 3-4 അങ്ങനെ തട്ടുകൾ വരും. അതിൽ 2 തട്ടോ 3 തട്ടോ അവിടെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ തലപ്പ് പ്രൂൺ ചെയ്യണം. ഞാൻ പറഞ്ഞു ഉച്ച സമയത്ത്, വെയിലുള്ള സമയത്ത് ചെയ്യണം, അല്ലെങ്കിൽ മഴയുള്ള സമയത്താണെങ്കിൽ, മഴ കുറവുള്ള സമയത്താണെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനുള്ള മരുന്ന്, സാഫ് പോലുള്ള മരുന്ന് അടിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ജൂലൈ 1 നട്ടു, 30 ദിവസം പ്രായമുള്ള തൈ നട്ടു. അത് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് തൈ മുറിച്ചു. ജൂലൈ 10 തല മുറിച്ചു. ഈ 10 ജൂലൈ 10 എന്നല്ല, 11-12 ഒക്കെ ആവട്ടെ, നമ്മളെ സൗകര്യമാണ്. അങ്ങനെ 10 ദിവസം കഴിഞ്ഞിട്ട് തല മുറിച്ചു, അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞിട്ട് തല മുറിച്ചു. വീണ്ടും ഇപ്പോൾ ജൂലൈ 10 തല മുറിച്ചു എന്ന് കരുതുക. ജൂലൈ 10 തല മുറിച്ചു കഴിഞ്ഞാൽ ജൂലൈ 20 കഴിയുമ്പോൾ, 20-25 ആകുമ്പോഴേക്കും ആ പുതിയ തലപ്പുകൾ വന്നിട്ടുണ്ടാവും. ആ തലപ്പുകളുടെ അഗ്രമുകുളങ്ങൾ മാത്രം ഒന്നുകൂടി ഒരു ബേബി പ്രൂണിങ് നടത്തും, ചെറുതായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് കളയും. അപ്പോൾ ആ മുട്ട വരാനുള്ള സാധ്യത അവിടെയും നമ്മൾ ഇതെത്തി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കൃത്യമായ വളം, എല്ലുപൊടി ആയാലും വേപ്പുമണ്ണാട്ടായാലും കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതായാലും, ഞങ്ങൾ കൊടുക്കുന്നത് 4 ദിവസത്തെ ഇടവേളകളിൽ ഇതിൻ്റെ കണക്കിലിട്ട് കൊടുക്കും, തളിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. മുന്നോട്ട് പോയി ഓഗസ്റ്റ് 1 ആകുമ്പോഴേക്കും അതിലിങ്ങനെ ചെറിയ മുട്ടകൾ വരാൻ തുടങ്ങും. ആ ചെറിയ മുട്ടകൾ, നമ്മൾ ആ മുട്ടിൻ്റെ വലിപ്പം നോക്കിയിട്ട് ആദ്യത്തെ മുട്ടകൾ ചില ആളുകൾ പൊട്ടിച്ച് കളയും. കാരണം എന്താ വെച്ചാൽ എല്ലാ മുട്ടിനും ഒരേ വലിപ്പം കിട്ടാൻ വേണ്ടി. ഇങ്ങനെ ഓഗസ്റ്റ് 1 ആകുമ്പോഴേക്കും മുട്ട വരാൻ തുടങ്ങിയാൽ ഫ്രീ ആക്കി വിട്ട് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇങ്ങനെ മുട്ട നന്നായി വലുതായി വന്ന് നമുക്ക് ഓണത്തിൻ്റെ സമയത്ത് പൊട്ടിക്കാൻ കിട്ടും. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന രീതി. എല്ലാവരും എങ്ങനെയാണോ ചെയ്യണമെന്ന് അറിയില്ല. ഇനി ജൂലൈ 1 നമുക്കിപ്പോൾ നഴ്സറി വഴിയും കൊറിയറായിട്ടും ഒക്കെ ധാരാളം നമുക്ക് എടുക്കാൻ പറ്റാത്തതിലധികം തൈകളുടെ സെയിൽസ് ഇക്കൊല്ലം നടന്നു. അപ്പോൾ ഇപ്പോഴും കിട്ടാത്ത, ബുക്ക് ചെയ്തിട്ട് കിട്ടാത്ത ആളുകളുണ്ട്. കേരളത്തിൽ പല സ്ഥലത്തും പോയി ചെണ്ടുമല്ലി കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് വൈകിയിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ മൊട്ടുണ്ടാകുന്നതിൻ്റെയും സമയക്രമം നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ഈ തൈ നടാം. ഉദാഹരണത്തിന് ജൂലൈ 1 ജൂലൈ 1 കഴിഞ്ഞു, ഇനി നമുക്ക് തൈ കിട്ടിയില്ല. ഇപ്പോഴാണ് കിട്ടുന്നത്, ജൂലൈ 10 തൈ കിട്ടുന്നത് എന്ന് കരുതുക. അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും, 10 ദിവസം ആ പൂ ഉണ്ടാവുന്നത് ബാക്കിലേക്ക്, അതായത് അങ്ങോട്ട് പോവും, ഓണം കഴിഞ്ഞിട്ട് പോവും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ ആരും ഇനി തൈ കിട്ടിയാൽ ജൂലൈ 15 ആയാലും നിങ്ങൾ വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് തൈ നട്ടുള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ കാര്യം പറയാം. നിങ്ങൾക്ക് തൈ കിട്ടുന്നത് ഉദാഹരണത്തിന് ജൂലൈ 15 നിങ്ങളെല്ലാം മണ്ണൊക്കെ ശരിയാക്കി തൈ നട്ടുള്ളൂ. അവിടെ 1 ദിവസം എന്ന് കണക്കാക്കുക. 30 ദിവസമായ തൈയാണ് നിങ്ങൾ വെക്കുന്നത്, ജൂലൈ 15 നിങ്ങൾ വെക്കുന്നു, അത് 1 ദിവസമായി കണക്കാക്കുക. 10 ദിവസത്തിൽ വേണമെങ്കിൽ ഒരു തല മുറിക്കാം. ജൂലൈ 15 കഴിഞ്ഞാൽ ജൂലൈ 25 ആകുമ്പോൾ കൃത്യം ജൂലൈ 25 തന്നെ തല മുറിക്കുക. തല മുറിച്ചു കഴിഞ്ഞാൽ
പിന്നെ നിങ്ങൾ സെക്കൻഡ് പ്രൂണിങ് നടത്തരുത്. കാരണം തല മുറിച്ചു കഴിഞ്ഞാൽ സൈഡിൽ പൊടിപ്പ് വരാൻ തുടങ്ങും. ആ പൊടിപ്പ് വന്നാല് ധാരാളം പൂവുണ്ടാവും. ഈ ജൂലൈ 15 നട്ടിട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് ജൂലൈ 25 തല മുറിക്കുക കഴിഞ്ഞില്ല, അത് കഴിഞ്ഞ് ജൂലൈ 30 കഴിഞ്ഞിട്ടോ ഓഗസ്റ്റിലോ തല മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൂവ് ലേറ്റാവും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും വൈകിയില്ല. ഇനി ജൂലൈ 15 ശേഷമാണ് നിങ്ങൾ തൈ കിട്ടുന്നത് കരുതുക. ജൂലൈ 15 ശേഷമാണ് തൈ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ തൈ കിട്ടുന്നത് അപ്പോൾ വെച്ചോളൂ. ഉദാഹരണത്തിന് ജൂലൈ 30 നമുക്ക് തൈ കിട്ടുന്നത് കരുതുക. തൈ കിട്ടി നിങ്ങൾ വെച്ചു, വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രൂണിങ് ചെയ്യണ്ട. കാരണം പ്രൂൺ ചെയ്ത് പുതിയ പൊടിപ്പ് വന്നിട്ട് പിന്നെ അതിന് അതിലെ മൊട്ട് വന്ന് പൂവുണ്ടാവാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജൂലൈ 20 ശേഷമോ 30 ഉള്ളിലോ വെക്കുന്ന ആളുകൾ തൈ വെക്കുക, കൃത്യമായ വളങ്ങൾ കൊടുക്കുക. വളം കൊടുത്ത് കുറച്ച് കരുത്ത് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പൊട്ടാഷ് വളങ്ങൾ കുറച്ച് ഇൻക്രീസ് ചെയ്ത് ലൈറ്റായിട്ട് സ്പ്രേ കൊടുക്കുക. അളവ് ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. ഇടയിൽ കൊടുത്തു കഴിഞ്ഞാൽ തല മുറിക്കേണ്ട. പിന്നെ ആ ഞാൻ പറഞ്ഞില്ലേ, തൈ നട്ടാൽ 10-15 ഉള്ളിലാണ് മൊട്ട് വരും. കാരണം 30 അടുത്ത് പ്രായമുള്ള തൈയാണല്ലോ നമ്മൾ നടുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തൈ നട്ട് കഴിഞ്ഞാൽ നേരിട്ട് പൂവെടുക്കാം. ഒരു കുഴപ്പമുള്ളത്, ആദ്യം വരുന്ന രണ്ട് പൂവ് നല്ല വലുത് വരുമ്പോൾ ചെടി വെയിറ്റ് കാരണം മറിഞ്ഞു വീഴും. അപ്പൊ സപ്പോർട്ട് ചെയ്യാൻ കുറ്റികളോ കയറൊക്കെ കെട്ടി വെക്കുന്ന ആളുകൾക്കും ജൂലൈ കുറെ ഇപ്പൊ ഇന്ന് 1 പറഞ്ഞു, ഈ 1 ശേഷം 10 ശേഷം അല്ലെങ്കിൽ 15 ശേഷം തൈ കിട്ടുന്ന ആൾക്കും ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഈ വളം കൊടുക്കുന്നതിനനുസരിച്ചൊക്കെയാണ് അതിന്റെ പൂവ്. അപ്പൊ ഈ സമയക്രമം മനസ്സിലാക്കുക. തൈ നട്ട് 45 മൊട്ട് വരും എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഇതിന്റെ ക്രമം രേഖപ്പെടുത്തുക. ഒന്നുകൂടി ആവർത്തിക്കുന്നത്, ആദ്യം ചെയ്യുന്ന ആളുകൾക്ക് 2 പ്രൂൺ ചെയ്യാനും ധാരാളം കൊമ്പും ജില്ലകളും ഉണ്ടാവാനുള്ള അവസരമുണ്ട്. 2 ചെയ്യുന്ന ആളുകൾക്ക് 1 പ്രൂൺ ചെയ്യാനുള്ള അവസരമുണ്ട്. 3 വൈകി തൈ നടുന്ന ആളുകൾക്ക് പ്രൂൺ ചെയ്യാതെ ആ പൂവ് ചെടിയിൽ ഉണ്ടാവുന്ന മാക്സിമം പൂവ് എടുക്കാനുള്ള അവസരമുണ്ട്. ഈ വിവരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ചെണ്ടുപല്ലി കൃഷിക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്യുക. ഈ വർഷം ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ള സൗകര്യമില്ല, ഇവിടെ കുറ്റിമുല്ലയാണ് കൂടുതലുള്ളത്. കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെയും വർഷങ്ങളിലും ധാരാളം 2000 തൈയിൽ നിന്ന് തന്നെ 750 കിലോ പാലക്കാട് ചെയ്തപ്പോഴാണ് കേട്ടോ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അതേ രീതിയിൽ നിങ്ങൾക്കും വിളവെടുക്കാം. കൃത്യമായ ശാസ്ത്രീയമായ പരിപാലനം നിങ്ങൾ ചെയ്യണമെന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് കൂടി രേഖപ്പെടുത്തിക്കോളൂ. താങ്ക് യു.